2024 പാരീസ് ഒളിമ്പിക്സിന്റെ ക്ലോസിംഗ് സെറമണിയിലും പൈശാചിക സിമ്പൽസും ഇമേജറിയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു. അതിന്റെ എല്ലാം നടുവിലും ദൈവനാമ മഹത്വം എങ്ങനെയാണ് ഗെയിംസിൽ ഉയർത്തപ്പെട്ടത്, അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റിൽ കാണുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഓപ്പണിംഗ് സെറമണിയിൽ നാം കണ്ടതാണ് പൈശാചികമായിട്ടുള്ള കാര്യങ്ങളുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. എങ്ങനെയാണ് പിശാച് ഇന്നത്തെ ഈ കൾച്ചറിൽ വളരെ സ്ട്രോങ് ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും തൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുവാൻ ആളുകളെ ഉപയോഗിക്കുന്നതെന്നും. ഞാൻ അതിനെപ്പറ്റി ഇതിനു മുമ്പ് 2 സന്ദേശങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവ കാണണം. അവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്പണിംഗ് സെറമണി കണ്ടവർക്കറിയാം, നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ദൈവത്തെ വെറുക്കുന്നതും ദൈവത്തെ അപ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും. ദൈവം അവരോടൊന്നും മോശമായിട്ടോ തെറ്റായിട്ടോ ഒന്നും ചെയ്തില്ലല്ലോ, എന്നിട്ടും അവർ ദൈവത്തെ എന്തുകൊണ്ടാണ് വെറുക്കുന്നത്? യേശു പറഞ്ഞ് ശ്രദ്ധിക്കണം. യോഹന്നാൻ 15:18 വാക്യത്തിൽ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. എന്നിട്ട് 25 വാക്യത്തിൽ, അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ. സങ്കീർത്തനം 35:19, വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ, കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ കണ്ണിമയ്ക്കയുമരുതേ. അപ്പോൾ ലോകം ആദ്യമേ യേശുവിനെ പകച്ചു. അപ്പോൾ പിന്നെ യേശുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയെയും, അതായത് ആത്മാർത്ഥമായി സത്യമായി അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഈ ലോകം പകയ്ക്കില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ദൈവത്തെ വെറുക്കുന്നവരും ദൈവത്തെ പകയ്ക്കുന്നവരും യഥാർത്ഥത്തിൽ പിശാചിനാൽ അവരുടെ മനസ്സുകൾ കുരുടായിരിക്കുക. അതാണ് 2 കൊരിന്ത്യർ 4:4 പറയുന്നത്. അതുകൊണ്ട് അവർ വെളിച്ചത്തിന് പകരം അന്ധകാരത്തെയാണ് അവർ ഇഷ്ടപ്പെടുന്നതും സ്വീകരിക്കുന്നതും. ഈ സമയത്ത് യെശയ്യാവിൻ്റെ പുസ്തകം 5:20 പറയുന്നത് വളരെ അത്യുത്തമമാണ്. തിന്മയ്ക്ക് നന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അപ്പോൾ ഈ ക്ലോസിംഗ് സെറമണിയിലും പൈശാചികമായിട്ടുള്ള സിമ്പളിസം വളരെയധികം നിറഞ്ഞു നിന്നിരുന്നു. അവർ ആ ഓപ്പണിംഗ് സെറമണിയിലുണ്ടായ ആ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ എല്ലാത്തിൻ്റെയും വിവരണ നിമിത്തം, ആ ഒരു എനാക്ട്മെൻറ്റിൻ്റെ എല്ലാ നിമിത്തം ലോകത്തിൽ പല സ്ഥലങ്ങളിലും വലിയ ഒരു അപ്രോർ, പ്രതിഷേധമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ക്ലോസിംഗ് സെറമണിയിലെ കാര്യങ്ങൾ അല്പം ടോൺ ഡൗൺ ചെയ്ത് കാണിക്കുവാനായിരുന്നു അവർ ഉത്സാഹിച്ചത്. എന്നിട്ടും അതിലും പൈശാചികമായിട്ടുള്ള എലമെൻസ് ഉണ്ടായിരുന്നു. അവയിൽ വളരെ പ്രധാനപ്പെട്ടവയൊക്കെയാണ് ഞാൻ ഇനിയും ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, എല്ലാം അന്ധകാരം. ചില മ്യൂസിക്കൊക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കാണുന്നത് ആ ഗോൾഡൻ വോയേജർ താഴോട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഡയറക്ടേഴ്സ് പറഞ്ഞത് അതിനുള്ള ഇൻസ്പിറേഷൻ അവർക്കുണ്ടായത് വോയേജർ ഗോൾഡൻ റെക്കോർഡ്, അതായത് ബഹിരാകാശത്തേക്ക് 1977 വോയേജർ സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്ത ആ വോയേജർ ഗോൾഡൻ റെക്കോർഡൊക്കെ ആയിരുന്നു അവരുടെ ഇൻസ്പിറേഷന് പിമ്പിൽ. അത് ബഹിരാകാശത്തിൽ ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെ ഫങ്ഷൻ ചെയ്യുകയാണ്. മാനവജാതിയുടെ എല്ലാ ഭാഷകളിലുമുള്ള ഗ്രീറ്റിംഗ്സ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അന്യഗ്രഹജീവികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെയാണ് അവരത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ ഗോൾഡൻ വോയേജർ താഴോട്ട് ഇറങ്ങി വരികയാണ്. ചിലർ പറഞ്ഞത് ഈ പൊസിഷൻ കാണുമ്പോൾ ടാരറ്റ് സെറ്റാനിക് ഒക്കൾട്ട് ഇമേജ് ഓഫ് ദ ഹാങ്ഡ് മാൻ, പൈശാചികമായിട്ടുള്ള ഒക്കൾട്ട് സിസ്റ്റത്തിലെ തൂക്കിലേറ്റപ്പെട്ട ആ ഒരു വ്യക്തിയുമായിട്ടുള്ള, അതൊരു പൈശാചിക സിമ്പലാണ്, അതുമായിട്ട് വളരെ സാദൃശ്യമുണ്ടെന്ന്. പിന്നെ ചിലർ പറഞ്ഞത് ഈ പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തു ക്രൂശേ കിടക്കുന്നതിനെ കളിയാക്കുന്ന വിധത്തിലുള്ള ഒരു പൊസിഷനായിരുന്നു. അങ്ങനെയും ചിലർ പറഞ്ഞു. എന്തായാലും ആ വ്യക്തി മുകളിൽ നിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവർ അപ്പൊല്ലോ എന്ന് പറയുന്ന ഗ്രീക്ക് ദൈവത്തിന് ഒരു പാട്ട് പാടുകയാണ്. അത് അപ്പൊല്ലോ എന്ന് പറയുന്ന ഗ്രീക്ക് ദൈവം വെളിച്ചത്തിൻ്റെ ദൈവത്തിന് സ്തുതി പാടുന്ന ഒരു പാട്ടായിരുന്നു. അതിനുശേഷം നൈക്കി, അതായത് ഗ്രീക്ക് ഗോഡസ് ഓഫ് വിക്ടറി, ജയത്തിൻ്റെ ദേവതയായിരുന്നു നൈക്കി, ആ ദേവതയുടെ ഒരു റെപ്രസെൻറ്റേഷൻ. എന്നിട്ട് ആ ഗോൾഡൻ വോയേജർ സോർട്ട് ഓഫ് ആ നൈക്കി എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷന് മുമ്പാകെ വണങ്ങുന്ന രീതിയിലുള്ള ഒരു അവതരണം. എന്നിട്ട് അവിടെ എല്ലാം അന്ധകാരമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താ? വെൽ, ചിലർ പറയുമായിരിക്കും നമ്മൾ ഒത്തിരി റിയാക്ട് ചെയ്യണം. വെൽ, എനിക്ക് ചോദിക്കാനുള്ളത്
ഈ സംഘാടകർ ഇത് അവതരിപ്പിക്കുന്നവർക്ക് ഇതിലൂടെ എന്ത് അർത്ഥമാണ് കൈമാറുന്നത്? എന്തിനും ഏതൊരു അർത്ഥമുണ്ടല്ലോ. സാധാരണ പണ്ടൊക്കെ ഒളിമ്പിക് ഗെയിംസിൽ അവർ അവതരിപ്പിക്കുന്നതിനെല്ലാം ഒരു അർത്ഥമുണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ആ ഒരു സന്ദേശത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് മക്കളുമായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചടങ്ങായിരുന്നു. ഈ പരിപാടി അവതരിപ്പിച്ചവർ തന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ കാണിക്കുന്നതിലൂടെ എന്തർത്ഥമാണ് കൈമാറിയത്? അതിനുശേഷം ആ ഒളിമ്പിക് റിങ്സിനെ ആ പെർഫോമേഴ്സ് എല്ലാം കൂടെ മേളിലോട്ടിങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക. എന്നിട്ട് അവരെല്ലാവരും ആ ഗോൾഡൻ വോയേജറിനെ സ്തുതിക്കുന്ന രീതിയിലുള്ള ഒരു രംഗവും ഞാനിതെല്ലാം കണ്ടപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുപോയി. വെളിപ്പാട് 9:1 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. ഈ ഗോൾഡൻ വോയേജർ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അതിന് സാദൃശ്യമുണ്ട് ലൂസിഫർ എന്ന് പറയുന്ന ആ ഫോളൻ ഏഞ്ചൽ സ്വർഗത്തിൽ നിന്ന് അവനെ ദൈവം വെട്ടി താഴോട്ടിട്ടതിനുമായിട്ടുള്ള ഒരു സാദൃശ്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കാണുന്നത് ഒരു നക്ഷത്രം സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ വീഴുകയാണ്. അത് ലൂസിഫറിനെ അവൻ്റെ അഹങ്കാര നിമിത്തം ദൈവം അവനെ സ്വർഗം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വെട്ടിത്താഴോട്ടിടുന്നതുമായിട്ടൊക്കെയുള്ള കണക്ഷനുണ്ടോ? എന്നിട്ട് ഈ ഒളിമ്പിക് റിങ്സ് മേളിലോട്ട് ഉയർത്തുമ്പോൾ അതൊരു പോർട്ടലിനെ അല്ലെ ഒരു കവാടത്തെ തുറക്കുന്നത് പോലെയൊക്കെയുള്ളൊരു സാദൃശ്യം. എന്നിട്ട് ആ പെർഫോമേഴ്സ് അതിൻ്റെ എല്ലാം ചുറ്റിനും താഴെ അങ്ങനെ നിൽക്കുന്ന ഒരു രംഗവും. അപ്പോൾ തിരിച്ച് വെളിപ്പാട് പുസ്തകം 9:2 വന്നാൽ അവൻ അഗാധ കൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. അത് നമ്മൾ ആ പെർഫോമൻസിൽ കാണുന്നുണ്ട്. മുഴുവനും അന്ധകാരം, അവിടെ എല്ലാം പുക ഇങ്ങനെ ഉയരുകയാണ്. എന്നിട്ട് വെളിപ്പാട് പുസ്തകം 9:3 പുകയിൽ നിന്ന് വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ട് അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. പക്ഷേ ആ ഗോൾഡൻ വോയേജറിനെ നോക്കിയാൽ തന്നെ ഒരു ലോക്കസ്റ്റ് വെട്ടിക്കിളിയെ പോലെ തന്നെ ഇരിക്കുന്നില്ലേ? ബൈബിൾ പറയുന്നത് അവരുടെ മുഖങ്ങൾ മനുഷ്യരുടെ മുഖങ്ങൾ പോലെ അത്രയെന്ന്. എന്നിട്ട് വെളിപ്പാട് 9:7 പറയുന്നു, വെട്ടിക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മാനുഷമുഖം പോലെയുമായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ആ ഗോൾഡൻ വോയേജറിനെയും മേളിലോട്ട് ഉയർത്തുകയാണ്. അപ്പോൾ അവർ ആ അഗാധ കൂപത്തിലെ ആ വെട്ടിക്കിളിയെയൊക്കെ ഒന്ന് കാണിക്കുന്ന വിധത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ഇതിനെ ഓപ്പണിംഗ് സെറമണിയിലെ ആ ഒരു ഡെപ്പിക്ഷനുമായിട്ട് ഉടനെ കണക്ട് ചെയ്താൽ ആ കുതിരപ്പുറത്ത് വരുന്ന മനുഷ്യൻ തന്നെ എതിർ ക്രിസ്തുവിനെ ഡെപ്പിക്ട് ചെയ്യുന്ന ഒരു രംഗമായിരുന്നു. ഇവിടെ അദ്ദേഹവും ആ അഗാധ കൂപത്തിൽ, ചുറ്റിനും വെട്ടിക്കിളികൾ, എന്നിട്ട് ആ ഫോളൻ ഏഞ്ചൽ, ഞാൻ പറഞ്ഞ ആ നൈക്കി എന്ന് പറയുന്ന ആ ദേവത, എല്ലാം കൂടി ഒരുമിച്ച് ഒരേ ഒരു സ്റ്റേജിൽ അവിടെ നിൽക്കുകയാണ്. സി, ഞാൻ ഒരിക്കലും പറയുന്നില്ല 7 വർഷത്തെ മഹോദരവകാലം തുടങ്ങി ഇതെല്ലാം അതിനേക്കുള്ള ആ ഒരു ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒളിമ്പിക്സിൻ്റെ ക്ലോസിംഗ് സെറമണിയിൽ നിറഞ്ഞു നിന്നിരുന്ന ഇമേജറികളിലെ ചിലതൊക്കെയായിരുന്നു ഇവ. അപ്പോൾ തന്നെ ഒരു കാര്യം പറയാം, യേശുവിൻ്റെ സത്യസഭ 7 വർഷത്തെ മഹോദരവ കാലത്തിൽ ഇവിടെ ഉണ്ടാവില്ല. കാരണം ആ ഒരു 7 വർഷം കാലഘട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ സത്യസഭ ഉൽപ്രാപണത്തിൽ എടുക്കപ്പെടും. എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ സന്ദേശങ്ങളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അന്ധകാരത്തിൻ്റെ എല്ലാം നടുക്ക് തന്നെ ക്രിസ്ത്യൻസ്, യഥാർത്ഥ ദൈവമക്കളുടെ വെളിച്ചം ആ ഗെയിംസിലും ആ ഗെയിംസ് വില്ലേജിലും പ്രകാശിച്ചു നിന്നു. നിങ്ങളിതൊന്ന് നോക്കി, all that I do to God. He's given me a gift. He's given me a drive to just want to continue to improve upon myself, and I have a platform and I want to use it to glorify him. And so whenever I step on the track, it's always the prayer of God, let me be the vessel in which you're glorified, whatever the result is. how I conduct myself, how I carry myself, not just how I perform. And so it's just freedom in knowing that regardless of what happens, he's going to get the praise. ദൈവത്തെ ആരാധിക്കുകയാണ്. അവരുടെ ആ കോമ്പറ്റീഷന് മുൻപും ഈവൻ കോമ്പറ്റീഷന് ശേഷവും അവർ ദൈവനാമത്തെ ഉയർത്തുകയാണ്. അമേസിങ് അല്ലേ? അങ്ങനെയായിരിക്കണം യഥാർത്ഥ ദൈവമക്കൾ. ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ വെളിച്ചമായിരിക്കണം. കാരണം യേശു തന്നെ പറഞ്ഞെന്താ, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായിരിക്കണം. നമ്മൾ സമൂഹത്തിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ഒളിച്ചോടി പോകേണ്ടവരല്ല.
ചിലർ സഭയിൽ പോയി സഭയിലങ്ങ് ഒളിച്ചിരിക്കും. അവരുടെ പ്രവർത്തനമെല്ലാം സഭയ്ക്കകത്ത്, അങ്ങനെയല്ല. നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമായി. യേശു തന്നെ അങ്ങനെയല്ലേ പറഞ്ഞത്? നാം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായിരിക്കണം, ബൈബിൾ പറയുന്നത് പോലെ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെയുള്ള യഥാർത്ഥ ദൈവമക്കളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകും. ദൈവം ഇങ്ങനെയുള്ള ദൈവത്തിന് വേണ്ടി തൻ്റെ ഇടത്തോടുകൂടി നിൽക്കുവാൻ, അവന് വേണ്ടി പ്രകാശിക്കുവാൻ ധൈര്യമുള്ള മക്കളിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകർ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും, എനിക്ക് ദൈവത്തെ അറിയില്ല, എനിക്ക് യേശുവിനെ പറ്റി അറിയില്ല. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ വെളിച്ചത്തിനും പ്രത്യാശയ്ക്കും വേണ്ടി അവരിങ്ങനെ അന്വേഷിക്കുമ്പോൾ അവിടെയാണ് സഭയായ താങ്കളുടെ റോളിരിക്കുന്നത്. ഈ ലോകത്തിൽ വെളിച്ചമായി പ്രവർത്തിക്കുവാൻ, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ താങ്കൾ ഒരു ലൈറ്റ് ഹൗസിനെ പോലെ പ്രവർത്തിക്കണം. മറ്റുള്ളവർ മനസ്സിലാക്കണം, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ക്ഷമിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ട്, അവരുടെ ജീവിതങ്ങളെ കംപ്ലീറ്റായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, നരകത്തിലേക്കുള്ള വഴിയിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്, അവർക്കൊരു നല്ല ഭാവിയെ കൊടുക്കുവാനും അവർക്ക് നിത്യജീവൻ പകരുവാനും നല്ല ഒരു ദൈവമുണ്ട് എന്ന് അവർ അറിയണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ജീവിക്കുന്ന ദൈവവുമായിട്ട് നിങ്ങളുടെ ബന്ധം എങ്ങനെയാ? നിങ്ങൾക്ക് ദൈവത്തെ, യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല എങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു വഴി ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, യേശു കർത്താവിലൂടെ. അവിടുത്തെ ആ മരണത്തിലൂടെ, കാൽവറി ക്രൂശിൽ അവിടുന്ന് അർപ്പിച്ച ആ സ്വയം യാഗത്തിലൂടെ നിങ്ങളെ വീണ്ടെടുക്കുവാനായിട്ടുള്ള വില യേശു കർത്താവ് ഓൾറെഡി അർപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള ഒരു യഥാർത്ഥ ബന്ധം, സമാധാനപരമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് വരിക? എന്ത് ചെയ്യണം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ? താങ്കൾ മരിക്കുമ്പോൾ എവിടെയായിരിക്കും നിത്യത ചെലവഴിക്കുന്നത്? സ്വർഗത്തിലോ അതോ നരകത്തിലോ? ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഉള്ള സന്ദേശങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ത് ചെയ്യണം. ദൈവവചനം അനുസരിക്കുക. എനിക്ക് നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാനുള്ളത്, ഈ അന്ത്യകാലങ്ങളിൽ യേശുവിന് വേണ്ടി ഒരു യഥാർത്ഥ സാക്ഷിയായിരിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുക. ദൈവവുമായിട്ടുള്ള, യേശുവുമായിട്ടുള്ള ആ നടത്തത്തിൽ, ദിനം പ്രതിയുള്ള നടത്തം വളരെ വൈബ്രൻ്റായി ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ പോകുവാൻ നിങ്ങൾ ഉത്സാഹിക്കുക. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.